അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന അവസ്ഥയ്ക്ക് ചികിത്സയിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബോളിവുഡ് നടി ആലിയ ഭട്ട്. താനൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെയാണ് രോഗാവസ്ഥ മനസ്സിലാക്കിയതെന്നും താരം വെളിപ്പെടുത്തി. മകൾക്കൊപ്പം സമയം ചെലവിടുമ്പോഴാണ് മാനസികോല്ലാസം ലഭിക്കുന്നതെന്നും ആലിയ കൂട്ടിച്ചേർത്തു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് താരം രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഈ അവസ്ഥയുള്ളതിനാൽ തനിക്ക് ഒരു കാര്യത്തിലും ശാന്തതയോടെ ഇരിക്കാൻ സാധിക്കില്ല. എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന ചിന്തയാണ് എപ്പോഴും. ചെറിയ പ്രായത്തിൽ പോലും ആവശ്യമില്ലാത്ത പല ചിന്തകളിലും താൻ മുഴുകിയിരിക്കുമായിരുന്നു. പഠിക്കുന്ന സമയത്തും ക്ലാസ്സിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ പോകാറുണ്ടായിരുന്നു. അടുത്തിടെ നടത്തിയ പരിശോധനയിലാണ് തനിക്ക് ADHD ആണെന്ന് മനസ്സിലാക്കിയത്. അതുവരെ ഈ അവസ്ഥയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ടെന്നും മനസ്സിലായി. അഭിനയിക്കുമ്പോഴും മകൾ രാഹയ്ക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോഴുമാണ് താൻ അധികം ചിന്തിക്കാതെ ഇരിക്കുന്നത്. ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രമായാണ് നിൽക്കാറുള്ളത്, ആലിയ പറഞ്ഞു. നേരത്തെ ഫഗത് ഫാസിലും ഷൈൻ ടോം ചാക്കോയും തങ്ങൾക്ക് ADHD അവസ്ഥയുണ്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തിയാൽ ഈ അവസ്ഥ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമെന്നും തനിക്ക് 41 വയസ്സിലാണ് കണ്ടെത്തിയതെന്നും ഫഗത് ഫാസിൽ വ്യക്തമാക്കിയിരുന്നു. നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് ADHD. ഈ അവസ്ഥയുള്ളവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നു. ഇതോടെ ക്ഷമയില്ലാതെ എടുത്തുചാടുന്ന സാഹചര്യമുണ്ടാകും. സാധാരണ കുട്ടികളിലാണ് ADHD കണ്ടെത്താറുള്ളത്. അപൂർവമായാണ് മുതിർന്നവരിൽ ഈ അവസ്ഥ കാണാൻ സാധിക്കുക. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.